ഓക്കെ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മളിന്ന് ഇ കോമേഴ്സിലെ നെക്സ്റ്റ് ഒരു ഭാഗം പറയാൻ പോകുന്നത് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് എന്നൊരു ഭാഗമാണ് രണ്ട് മാർക്കും ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് എന്താണ് ഇ ഡി ഐ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത് അതായത് ഇ കോമേഴ്സിൻ്റെ ഹിസ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട നാഴിയെക്കല്ലാണ് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ചിൽ നിന്നാണ് ഇ കൊമേഴ്സ് എന്നുള്ളൊരു സിസ്റ്റം ആവിർഭവിച്ചത് ഇപ്പോൾ ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് അല്ലെങ്കിൽ ഇ ഡി ഐ എന്നുള്ളത് നയൻറ്റീൻ സിക്സ്റ്റിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ കോൺസെപ്റ്റിൽ നിന്നാണ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് അല്ലെങ്കിൽ ഇ ഡി ഐ എന്ന് പറയുന്നത് നോക്കാം രണ്ട് മാർക്ക് ചോദിക്കാൻ ചാൻസ് ചാൻസുള്ളൊരു ക്വസ്റ്റാണ് ഇ ഡി ഐ എന്ന് പറഞ്ഞാൽ ഇ ഡി ഐ ഇസ് ദ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യൂമെൻസിൻ്റെ സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ പ്രോസസ്സബിൾ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഫോർമാറ്റ് ബിറ്റ്വീൻ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് അതായത് എല്ലാ ട്രേഡിംഗ് പാർട്ട്ണേഴ്സിനും അതായത് ഓർഗനൈസേഷൻ്റെ എല്ലാ ട്രേഡിംഗ് പാർട്ട്നേഴ്സിനും ആക്സെപ്റ്റഡ് ആകുന്ന രീതി അല്ലെങ്കിൽ യൂണിവേഴ്സലി അല്ലെങ്കിൽ പൊതുവായി ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ കമ്പ്യൂട്ടർ ആക്സസബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ ഒരു ബിസിനസ്സിൻ്റെ ഡോക്യുമെൻറ്റുകൾ ഇലക്ട്രോണിക്കലി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാംഗ്വേജ് എന്നൊക്കെ പറയാം അതിനെയാണ് നമ്മൾ ഇ ഡി ഐ എന്ന് പറയുന്നത് അപ്പോൾ ഇ ഡി ഐ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ വേർഡ് കൊണ്ട് ഉദ്ദേശം എന്താ വന്നാൽ ഇറ്റ് ഈസ് ദ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെൻറ്റ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടപ്പിലാകുമ്പോൾ ആ ബിസിനസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം ഡോക്യുമെൻ്റ് ഉണ്ടോ ആ ഡോക്യുമെൻറ്റ് കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ ഇലക്ട്രോണിക് വഴി എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രേഡിംഗ് പാർട്ട്ണേഴ്സിന് ആക്സെപ്റ്റഡ് ആകുന്ന രീതിയിലോ അല്ലെങ്കിൽ യൂണിവേഴ്സലി ആക്സപ്റ്റഡ് ആകുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യൂമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇ എന്ന് പറയുന്നത് അപ്പോൾ ഇ ഈസ് ദ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യൂമെൻറ്റ് ബിസിനസ് ഡോക്യൂമെൻ്റുകളുടെ ഇലക്ട്രോണിക്കൽ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഇ ഡി ഐ എന്ന് പറയുന്നത് അത് എങ്ങനെയായിരിക്കണം സ്റ്റാൻഡേർഡ് ആയിരിക്കണം സ്റ്റാൻഡേർഡ് ആയിരിക്കണം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോസസ്സബിൾ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഉണ്ടാവും ആ സ്റ്റാൻഡേർഡിൽ യൂണിവേഴ്സലി ആക്സപ്റ്റഡ് ഫോർമാറ്റ് ബിറ്റ്വീൻ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എല്ലാ ട്രേഡിംഗ് പാർട്നേഴ്സും ആക്സെപ്റ്റ് ചെയ്യുന്നതും യൂണിവേഴ്സലി ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് ബിസിനസ് ഡോക്യുമെൻറ്റുകളുടെ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് നടപ്പിലാക്കുന്നതിനെയാണ് നമ്മൾ ഇ ഡി ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ ദ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെൻറ്റ് ബിസിനസ് ഡോക്യൂമെൻ്റുകൾ ഇലക്ട്രോണിക്കലി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഇ ഡി ഐ എന്ന് പറയുന്നത് ബിസിനസ് ഡോക്യൂമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പർച്ചേസ് ഓർഡറുകൾ പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നും റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ മറ്റ് ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസോ അല്ലെങ്കിൽ തൊഴിലാളികളെയോ മറ്റൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്നതിനോളുള്ള ഓർഡർ കൊടുക്കുന്നതിനാണ് നമ്മൾ പർച്ചേസ് ഓർഡർ പർച്ചേസ് എന്ന് എന്താണ് വാങ്ങുക അതിനെ നമ്മൾ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇൻവോയ്സസ് ഇൻവോയ്സസ് എന്ന് പറഞ്ഞാൽ എവിഡൻസ് ആണ് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നു നടന്നുവെന്നതിൻ്റെ തെളിവാണ് അല്ലെങ്കിൽ അതിൻ്റെ ബില്ലുകളോ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളാണ് ഈ ഇൻവോയ്സസ് എന്ന് പറയുന്നത് അതുപോലെയുള്ള ചില ബിസിനസ് ഡോക്യൂമെൻ്റുകൾ ഇപ്പോൾ ബിസിനസ്സിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഡോക്യൂമെൻറ് ഉണ്ടാവും പർച്ചേസ് ഓർഡർ ഉണ്ടാവും സെയിൽസ് ഓർഡർ ഉണ്ടാവും റിട്ടേൺ ഓർഡർ ഉണ്ടാവും പർച്ചേസ് റിട്ടേൺ ഉണ്ടാവും പല തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ബിസിനസ് ഡോക്യുമെൻറ്റുകളും ഇലക്ട്രോണിക്കലി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ് ഇ ഡി ഐ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട് അതിൽ വരുന്നത് ഇൻവോയ്സസ് ഇൻവോയ്സസ് എന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ഡോക്യുമെൻ്റ് ആണ് ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് എഫക്റ്റീവായിട്ട് ഡൺ ചെയ്തു എന്നതിൻ്റെ ആണ് അല്ലെങ്കിൽ രണ്ട് കമ്പനികൾ തമ്മിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആകാം അല്ലെങ്കിൽ ഒരു കമ്പനിയും ഒരു പാർട്ണറും തമ്മിലാകാം കമ്പനിയുടെ പാർട്ണർമാർ തമ്മിലാകാം അതുപോലെ തന്നെ കമ്പനിയും അതുപോലെ തന്നെ കസ്റ്റമറും തമ്മിലാകാം അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാകാം ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം ഇലക്ട്രോണിക്കലി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ തെളിവ് അല്ലെങ്കിൽ അതിൻ്റെ ആണ് ഇൻവോയ്സ് എന്ന് പറയുന്നത് ഈ ഇൻവോയ്സുകളുടെ സൂക്ഷിക്കേണ്ട ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റുകൾ എന്ത് വരാം ഇ ഡി ഐ വരാം അതുപോലെ തന്നെ പർച്ചേസ് ഓർഡറുകൾ പർച്ചേസ് ഓർഡറുകൾ ഇൻവോയ്സ് ഇതുപോലുള്ള ബിസിനസ് ഡോക്യുമെൻറ്റുകളൊക്കെ പേപ്പർ വൈസിന് പകരം ഇലക്ട്രോണിക്കലി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇ ഡി ഐ കൺസിസ്റ്റ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ഇലക്ട്രോണിക് മെസ്സേജ് ഫോർമാറ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവെ യൂണിവേഴ്സലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇലക്ട്രോണിക് മെസ്സേജ് ഫോർമാറ്റാണത് അത് ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരണം ഉപയോഗിക്കുന്നത് പർച്ചേസ് ഓർഡറുകൾക്ക് റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ ഇൻവോയ്സ് ബിൽ ഓഫ് ലീഡിങ് ആൻഡ് സിമിലർ അതർ ഡോക്യുമെൻറ്റ് ഇപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പർച്ചേസ് ഓർഡർ അതുപോലെ ബിൽ ഓഫ് ലീഡിംഗ് ബിൽ ഓഫ് ലീഡിങ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനികളിൽ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് ലീഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്പോർട്ടിംഗ് ട്രാൻസാക്ഷനും എക്സ്പോർട്ടിംഗ് ഒക്കെ നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ കയറ്റുമതി ഇറക്കുമതി ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് ലീഡിങ് ബിൽ ഓഫ് എൻട്രി എന്നൊക്കെ പറയുന്നത് അതായത് ഇമ്പോർട്ടിംഗ് കമ്പനി എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ബിൽ ഓഫ് ലീഡിങ് എന്ന് പറയുന്നത് എന്തെല്ലാം ഐറ്റംസ് ഷിപ്പ് വഴി ട്രാൻസാക്ഷൻ ചെയ്തു അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ബില്ല് ഓഫ് റീഡിങ് അതെല്ലാം പണ്ട് കാലത്തായിരുന്നെങ്കിൽ പേപ്പർ വൈസിലായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് ആക്സസ്ബിൾ ആകുന്ന അല്ലെങ്കിൽ ഇൻറ്റർനെറ്റിന് ആക്സസബിൾ ആകുന്ന യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഫോർമാറ്റിലേക്ക് ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യണം അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക രണ്ട് മാർഗം ചോദിക്കുമത് ഇ ഡി ഐ ഇസ് ദ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെൻ്റ്സിൻ്റെ സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ പ്രോസസ്സബിൾ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഫോർമാറ്റ് ബിറ്റ്വീൻ ട്രേഡിംഗ് പാർട്നേഴ്സ് ട്രേഡിംഗ് പാർട്നേഴ്സ് തമ്മിൽ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആകുന്ന രീതിയിൽ കമ്പ്യൂട്ടർ പ്രോസസ്സബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ബിസിനസ് ഡോക്യുമെൻറ്റുകളുടെ ഇലക്ട്രോണിക് എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഇ ഡി ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ ദ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെൻ്റ് ബിസിനസ് ഡോക്യുമെൻറ്റുകളുടെ ഇലക്ട്രോണിക് എക്സ്ചേഞ്ചിനുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇൻവോയ്സസ് പർച്ചേസ് ഓർഡർ ഇതുപോലുള്ള ബിസിനസ് ഡോക്യുമെൻറ്റുകളുടെ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് നടപ്പിലാക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ഇ ഡി ഐ എന്ന് പറയുന്നത് ഇ ഡി ഐ കൺസിസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് ഇലക്ട്രോണിക് മെസ്സേജ് ഫോർമാറ്റ് ഫോർ കോമൺ ബിസിനസ് ഡോക്യുമെൻറ്റ് കോമൺ ആയിട്ടുള്ള ബിസിനസ് ഡോക്യൂമെൻറ്റുകളായിട്ട് പർച്ചേസ് ഓർഡർ റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ ബിൽ ഓഫ് ലേഡിംഗ് ഇൻവോയ്സ് ആൻഡ് സിമിലർ ഡോക്യുമെൻറ്റ്സ് ഇതുപോലുള്ള സിമിലർ ഡോക്യുമെൻ്റുകൾക്ക് ഇലക്ട്രോണിക്കലി ബിസിനസ് ട്രാൻസാക്ഷൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റാണ് എന്ന് പറയുന്നത് പേപ്പർ വൈസിന് പകരമായിട്ട് തന്നെ ഇലക്ട്രോണിക്കലിയാണ് കൺവേർ ചെയ്യുന്നത് ഇപ്പോൾ ഷിപ്പിംഗ് കോ ട്രാൻസാക്ഷൻസുകളൊക്കെയാണ് സാധാരണ അല്ലെങ്കിൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ട്രാൻസാക്ഷനുകളിലോ അല്ലെങ്കിൽ ഷിപ്പിംഗ് കമ്പനികളൊക്കെയാണ് സാധാരണ ഈ ഇ ഡി ഐറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഷിപ്പിംഗ് കമ്പനികൾ അല്ലെങ്കിൽ ഷിപ്പ് വഴി നടപ്പാക്കുന്ന ട്രാൻസാക്ഷൻസ് അപ്പോൾ നമുക്കറിയാം ടൈം ഡിലേ വരും ഒരുപാട് ദിവസങ്ങൾ ഡിലേ വരും അപ്പോൾ ഇത്രയും ദിവസങ്ങളാവും സമയത്ത് ആദ്യം നമ്മൾ ഓർഡർ കൊടുക്കണം പർച്ചേസ് ഓർഡർ കൊടുക്കണം ഈ ഓർഡറിനുസരിച്ച് ഗുഡ്സുകൾ നിർമ്മാണം നടപ്പിലാക്കി ഷിപ്പിംഗ് കമ്പനികൾക്ക് ബില്ല് ആദ്യം രേഖപ്പെടുത്തണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് കൊടുക്കുന്ന ബില്ലുകൾ ആയിക്കോട്ടെ ഇമ്പോർട്ടിങ് കമ്പനിയും എക്സ്പോർട്ടിംഗ് കമ്പനിയും തമ്മിൽ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല നമുക്ക് ഈ കോമേഴ്സിലെ ഈ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളൂ കാരണം കൊണ്ട് നമുക്ക് ആ ഡോക്യുമെന്റുകളെ കുറിച്ചൊന്നും പഠിക്കാനില്ല ഇ ഡി ഐയിൽ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റുകളുടെ ട്രാൻസാക്ഷൻ ആണ് വരുന്നത് അതായത് ബിൽ ഓഫ് ലീഡിങ് ബിൽ ഓഫ് എൻട്രി അതുപോലെ തന്നെ പർച്ചേസ് ഓർഡർ റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ ഇൻവോയ്സ് ഇതെല്ലാം ഷിപ്പിംഗ് കമ്പനികളും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വലിയ ലാർജ് കമ്പനികളുടെയൊക്കെ ബിസിനസ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ഡോക്യുമെന്റുകളാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ വേണ്ടിയിട്ടാവാം കമ്പനി പാർട്ട്ണർമാരും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആകാം പാർട്ട്ണർമാർ മാത്രം തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആകാം അതുപോലെ തന്നെ കമ്പനിയും കസ്റ്റമേഴ്സും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആകാം സപ്ലയർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആകാം ഇങ്ങനെയുള്ള വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ബിസിനസ് ഡോക്യൂമെൻ്റുകളാണ് ഇതിനെ നമ്മൾ പേപ്പർ വൈസ്ഡായിട്ടുള്ളതിന് പകരമായിട്ട് ഇപ്പോൾ യൂസിനേസ് ചെയ്യുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ് ഇതിനാണ് നമ്മൾ ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർനെറ്റ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ ഇ ഡി ഐ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി അടുത്തൊരു കോമൺ ടേമാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്താണ് സപ്ലൈ ചെയിൻ എന്ന് നോക്കാം എ സപ്ലൈ ചെയിൻ ഈസ് എ നെറ്റ്വർക്ക് ഓഫ് സപ്ലയർ മാനുഫാക്ചറിങ് അസംബ്ലി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഫെസിലിറ്റീസ് ദാറ്റ് പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് പ്രൊക്യൂർമെൻ്റ് ഓഫ് മെറ്റീരിയൽസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദീസ് മെറ്റീരിയൽസ് ഇൻ ടു ഇൻറ്റർമീഡിയറ്റ് ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദീ പ്രക്ട്സ് ടു കസ്റ്റമേഴ്സ് ഇതും രണ്ട് മാർഗ്ഗം ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ എസ് സി എം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് സപ്ലയർ സപ്ലയറുടെയും മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിൻ്റെയും അസംബ്ലി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക് ഫെസിലിറ്റീസ് സപ്ലയർ അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അസംബ്ലിംഗ് ഓർഗനൈസേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക് ഫെസിലിറ്റീസ് ദാറ്റ് പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് പ്രൊക്യൂർമെൻ്റ് ഓഫ് മെറ്റീരിയൽസ് മെറ്റീരിയൽസിൻ്റെ പ്രൊക്യൂർമെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദീസ് മെറ്റീരിയൽസ് ഇൻ ടു ഇൻറ്റർമീഡിയറ്റ് ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദീസ് പ്രൊഡക്ട്സ് ടു കസ്റ്റമേഴ്സ് ഇതെല്ലാം കൂടിയും ചേർന്നിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും സപ്ലയർ വരും സപ്ലയർ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നവരാകാം അതുപോലെ തന്നെ ലേബേഴ്സിൻ്റെ സപ്ലൈ ചെയ്യുന്നവരാകാം ഇവരൊക്കെയാണ് സപ്ലൈ അതുപോലെ തന്നെ മാനുഫാക്ചറിങ് അതായത് പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണം പിന്നെ അതുപോലെ തന്നെ അസംബ്ലി പ്രൊഡക്ടുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പാർട്സുകൾ കൂട്ടിച്ചേർത്ത പ്രൊഡക്ടുകൾ ആണെങ്കിൽ അതിൻ്റെ അസംബ്ലിംഗ് പിന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വിതരണം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളിലുള്ള ലോജിസ്റ്റിക്സ് ഫെസിലിറ്റീസ് ദാറ്റ് പെർഫോം ദ ഫംഗ്ഷൻസ് ഓഫ് പ്രൊക്യൂർമെൻ്റ് ഓഫ് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നത് മുതൽ ഈ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്ടുകളാക്കി മാറ്റുകയും ഈ ഫിനിഷ്ഡ് പ്രൊഡക്ട്സുകളെ കൺസ്യൂമറിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിതരണം ചെയ്യുകയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൂടെ കൂടി ഒരു നെറ്റ്വർക്കാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അതായത് റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നത് മുതൽ ഈ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുകയും ഫിനിഷ്ഡ് ഗുഡ്സ് ഫൈനൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കൺസ്യൂമറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൂടെ കൂടി ഒരു നെറ്റ്വർക്കാണ് സപ്ലൈ ചെയിൻ അതിലെന്തൊക്കെ വരാം സപ്ലൈയറ് വരാം മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസ് ഉണ്ടാകും അസംബ്ലിംഗ് ഉണ്ടാകും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും ലോജിസ്റ്റിക് ഫെസിലിറ്റികളാകും ഈ നാല് പ്രവർത്തനങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ എസ് സി എം എന്ന് പറഞ്ഞാൽ അതും ഒരു കോഴ്സായിട്ടൊക്കെ ഉണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റൊക്കെ ഒരു കോഴ്സായിട്ട് ഇപ്പോൾ ഫ്യൂച്ചറിൽ വരുന്നുണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ കോഴ്സായിട്ട് വരുന്നുണ്ട് അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് സപ്ലയർ മാനുഫാക്ചറിങ് അസംബ്ലി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക് ഫെസിലിറ്റീസ് ദാറ്റ് പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദീസ് മെറ്റീരിയൽസ് ഇൻ ടു ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദീസ് പ്രൊഡക്ട്സ് ടു കൺസ്യൂമേഴ്സ് അതായത് സപ്ലയറ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അസംബ്ലിങ് ഓർഗനൈസേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക് ഫെസിലിറ്റീസ് ദാറ്റ് പെർഫോം ദ ഫംഗ്ഷൻസ് ഓഫ് പ്രൊക്യുമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് മെറ്റീരിയൽസിൻ്റെ പ്രൊക്യൂർമെൻറ്റ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ദീസ് മെറ്റീരിയൽസ് ഇൻ ടു ഇൻറ്റർമീഡിയറ്റ് ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഈ മെറ്റീരിയൽസിനെ ഇൻറ്റർമീഡിയറ്റ് ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സുകളാക്കി മാറ്റുന്ന പ്രവർത്തനം അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദീസ് പ്രൊഡക്ട്സ് ടു കൺസ്യൂമേഴ്സ് ഈ പ്രൊഡക്ട്സുകൾ കൺസ്യൂമറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതെല്ലാം കൂടിയും ചേരുന്ന ഒരു നെറ്റ്വർക്കാണ് എസ് എസ് സി എം അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാൻ വരുന്നത് അതായത് സപ്ലയർ വരും മാനുഫാക്ചറിങ് വരും അസംബ്ലിംഗ് വരും ഡിസ്ട്രിബ്യൂഷൻ വരും ലോജിസ്റ്റിക് ഫെസിലിറ്റീസ് വരും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വരും ഇതെല്ലാം കൂടി ചേരുന്ന കോ ടോട്ടായിട്ടുള്ള ഫംഗ്ഷൻസ് ഈ ഫംഗ്ഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്ന പ്രക്യൂർമെൻ്റ് മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻ ടു ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദീസ് പ്രൊഡക്ട്സ് ടു കസ്റ്റമേഴ്സ് ഇതിൻ്റെ ഒരു നെറ്റ്വർക്കിനെയാണ് എസ് സി എം എന്ന് പറയുന്നത് ഇനി എസ് സി എം എന്നുള്ള പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പബ്ലിക് ബി ടു ബി എക്സ്ചേഞ്ചും ഉണ്ട് പ്രൈവറ്റ് ബി ടു ബി എക്സ്ചേഞ്ചുകളുണ്ട് പ്രൈവറ്റ് എസ് സി എം ഉണ്ട് പബ്ലിക് ബി ടു ബി എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇൻ ദിസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കമ്പനീസ് ഗെറ്റ് മോർ ഓപ്ഷൻ ടു സെലക്ട് ദ സപ്ലൈസ് ദാറ്റ് ഫിറ്റ് ഇൻ ദയർ ബിസിനസ് നീഡ്സ് ഓരോ കമ്പനിക്കും ഫിറ്റ് ആകുന്ന അല്ലെങ്കിൽ ബിസിനസ് നീഡുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് സപ്ലയേഴ്സിനെ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാൻ കമ്പനികൾക്ക് സാധിക്കും ആൻഡ് ദേ ആൾസോ ഹാവ് മോർ പവർ ഇൻ നെഗോഷിയേറ്റിംഗ് ദ പ്രൈസസ് ആൻഡ് ടേംസ് ഓഫ് സർവീസസ് പ്രൈസുകൾ നെഗോഷിയേറ്റ് ചെയ്യാനും ടേംസ് ഓഫ് സർവീസസ് നടപ്പിലാക്കാനും അവർക്ക് കൂടുതൽ പവറും അതിലുണ്ടാകും അതാണ് പബ്ലിക് ബി ടു ബി എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പബ്ലിക് ബി ടു ബി എക്ചേഞ്ചിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇൻ ദിസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ കമ്പനീസ് ഗെറ്റ് മോർ ഓപ്ഷൻ ടു സെലക്ട് ദ സപ്ലൈയേഴ്സ് സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യാൻ അവർക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാകും ദാറ്റ് ഫിറ്റ് ഇൻ ഡയർ ബിസിനസ് നീഡ്സ് ഓരോ കമ്പനിയുടെയും ബിസിനസ് നീഡുകൾക്ക് ഫിറ്റ് ആകുന്ന രീതിയിലുള്ള സപ്ലൈസിനെ സെലക്ട് ചെയ്യാനുള്ള കൂടുതൽ ഓപ്ഷൻസ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലുണ്ട് അതുപോലെ തന്നെ പ്രൈസസിൻ്റെ മുകളിൽ അവർക്ക് എന്ത് ചെയ്യാം നെഗോഷിയേറ്റ് ചെയ്യാം കമ്പനികൾക്ക് സപ്ലയറുമായിട്ട് പ്രൈസിൻ്റെ മുകളിൽ നെഗോഷിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ടേംസ് ഓഫ് സർവീസസിൻ്റെ മുകളിലും കമ്പനിക്ക് സപ്ലൈയറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ പബ്ലിക് ബി ടു ബി എക്സ്ചേഞ്ചില് ഉണ്ട് അടുത്തതാണ് പ്രൈവറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ഡെവലപ്പ് ഫോർ സ്പെസിഫിക് ഇൻഡസ്ട്രി ആൻഡ് പർട്ടിക്കുലർ കമ്പനി സ്പെസിഫിക് ഇൻഡസ്ട്രികൾക്കോ പർട്ടിക്കുലർ കമ്പനികൾക്കോ വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒന്നിനെയാണ് പ്രൈവറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പബ്ലിക് ആവുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ഒന്നാണ് പ്രൈവറ്റ് ആവുന്ന സമയത്ത് സ്പെസിഫിക് ഇൻഡസ്ട്രിക്കോ പർട്ടിക്കുലർ കമ്പനിക്കോ വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ് ദ പർപ്പസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈസ് മോർ ഓഫ് കൊളാബറേഷൻ ദാൻ പ്രൈസ് നെഗോഷിയേഷൻ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് നെഗോഷിയേഷനേക്കാളും കൂടുതൽ എന്താണ് കൊളാബറേഷൻ കൊണ്ടുവരിക മറ്റ് കമ്പനികളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ കൊളാബറേഷൻ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സപ്ലൈയറുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള സപ്ലയേഴ്സിന് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് കണ്ടെത്താനുള്ള സഹായികളെ കണ്ടെത്തുക അതുപോലെ തന്നെ അവരുമായിട്ട് കൊളാബറേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രൈവറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൈസ് നെഗോഷിയേഷൻ അല്ല അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൈസ് നെഗോഷിയേഷൻ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരെ കൊളാബറേഷൻ ഓഫ് സപ്ലൈസ് സപ്ലൈസുമായിട്ടുള്ള കൊളാബറേഷൻ ആണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് കൂടി നമ്മൾ ഇന്ന് പറയുന്നുണ്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനമായിട്ടും മൂന്ന് ഒബ്ജക്റ്റീവാണ് പറയുന്നത് ഒന്ന് ടു റെഡ്യൂസ് ഇൻവെൻ്ററി കോസ്റ്റ് ഇൻവെൻ്ററി കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുക ഇൻവെൻറ്ററി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സുകളും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈ മൂന്നെണ്ണം കൂടി ചേരുന്നതിനാണ് നമ്മൾ ഇൻവെൻറ്ററി എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ഗുഡ്സുകളെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിന് നമ്മൾ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയും അതായത് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളെയാണ് നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയാം വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പകുതി നിർമ്മാണം ആയിട്ടുള്ള വസ്തുക്കളാണ് വർക്കിൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്നെണ്ണം എന്ന് പറഞ്ഞാലും എന്താണ് സ്വാഭാവികമായിട്ടും ആ വർഷം വർഷത്തിൽ വിറ്റ് പോകേണ്ട വസ്തുക്കളാണ് അപ്പോൾ ഇത് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വർഷം അവസാനം അത് ക്ലോസിങ് സ്റ്റോക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ വർഷാവസാനത്തെ സ്റ്റോക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ ഇത് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് മാറുകയും ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് വിറ്റ് പോകാതെ കമ്പനിക്ക് പുതിയ സ്റ്റോക്ക് നിർമ്മിക്കാൻ അല്ലെങ്കിൽ പുതിയ സ്റ്റോക്കുകൾ സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇതൊരു ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതയായിട്ട് കമ്പനിക്ക് മാറും അപ്പോൾ ഈ ലയബിലിറ്റി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സപ്ലൈയേഴ്സിനെ അവർക്ക് കണ്ടെത്തണം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് വിൽക്കാൻ ആയിട്ടുള്ള സപ്ലൈസിനെ അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് തരാൻ കഴിവുള്ള സപ്ലേഴ്സിനെയും അതുപോലെ തന്നെ ഈ റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റണം അതായത് ഫിനിഷ്ഡ് ഗുഡ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സപ്ലയേഴ്സിനെയും അവർക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇൻവെൻടറിയുടെ മുകളിലുള്ള കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജറിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് മാർക്കറ്റിലേക്ക് എത്തിക്കുകയും മാർക്കറ്റ് വഴി അത് കൺസ്യൂമറിലേക്ക് എത്തിക്കാനും കഴിയുന്ന എഫിഷ്യൻ്റായിട്ടുള്ള സപ്ലൈ സപ്ലൈയേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ എഫിഷ്യൻസി ഉള്ള സപ്ലൈസ് വന്നു കഴിഞ്ഞാൽ ഇൻവെൻ്ററി കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം പിന്നെ ടു ഇൻക്രീസ് സെയിൽസ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽപ്പന എന്നത് എന്ത് ചെയ്യാം നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കണം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ലക്ഷ്യം ഏതൊരു ഓർഗനൈസേഷൻ ഈ ലക്ഷ്യം എന്നുള്ളത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള അല്ലെങ്കിൽ ലാഭം നേടിയെടുക്കുന്നതാണ് ലാഭം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെയിൽസ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്യാൻ കഴിയും അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഫേമിനെ സംബന്ധിച്ചുള്ള അവർക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് വൺ പറയുന്നത് ടു ഇമ്പ്രൂവ് ദ കോർഡിനേഷൻ ആൻഡ് കൊളാബറേഷൻ കോർഡിനേഷനെയും കൊളാബറേഷനെയും ഇമ്പ്രൂവ് ചെയ്യുക മറ്റ് കമ്പനികളുമായിട്ടുള്ള കൊളാബറേഷൻ അതുപോലെ തന്നെ അവരുമായി ചേർന്നിട്ടുള്ള കോർഡിനേഷൻ പ്രവർത്തനങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് അല്ലെങ്കിൽ സപ്ലൈയറുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റു കമ്പനികളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുക കോർഡിനേഷൻ ചെയ്യുക എന്നുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഒബ്ജക്റ്റീവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു ഒന്ന് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് എന്താണെന്ന് പറഞ്ഞു അത് നിർബന്ധമായിട്ടും പഠിക്കണം രണ്ട് മാർക്കും ചോദിക്കും എന്താണെന്നുള്ളത് പിന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അതും രണ്ട് മാർക്കും രണ്ടുമാർക്കും ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്താണെന്ന് പറഞ്ഞു പിന്നെ രണ്ട് തരത്തിലെ സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ഉണ്ട് ഒന്ന് പബ്ലിക് ബി ടു ബി എക്സ്ചേഞ്ചും പിന്നെ ഒന്ന് പ്രൈവറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും അതുകൂടാതെ നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ഭാഗത്തിൻ്റെ വീഡിയോ എല്ലാവരും ത്രൂ ഔട്ട് കാണാം ഓക്കെ താങ്ക്